വെൽക്കം ടു ഇൻസ്പയർക്കേഴ്സ് ചാനൽ. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നടന്ന ഒരു ഗവേഷണ പഠനം പറയുന്നത് അവർക്കിടയിലെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് സ്റ്റേജ് ഫ്രൈറ്റാണ്, സഭാകമ്പമാണ്, ഫിയർ ഓഫ് പെർഫോമൻസ് ആണ്. അതല്ലാതെ ഒരു പാമ്പിനെ ഭയപ്പെടുകയോ അതല്ലെങ്കിൽ ഇരുട്ടിനെ ഭയപ്പെടുകയോ പ്രേതത്തെ ഭയപ്പെടുകയോ ഉയരങ്ങളിൽ നിന്ന് വീഴുന്നതായിട്ട് ഭയപ്പെടുകയോ എന്തെങ്കിലും രോഗത്തെ ഭയപ്പെടുകയോ ഒന്നുമല്ല. മറിച്ച് ഏറ്റവും കൂടുതൽ അവർ അനുഭവിക്കുന്ന ഭയമെന്ന് പറയുന്നത് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ്. എന്തെങ്കിലും ഒരു പരിപാടി ആളുകൾക്ക് മുമ്പാകെ പെർഫോം ചെയ്യുന്നതിനുള്ള ഭയമാണ്, പേടിയാണ്, സ്റ്റേജ് ഫ്രൈറ്റാണ്. ഇത് അമേരിക്കക്കാർക്കിടയിൽ മാത്രമല്ല, ലോകത്ത് എങ്ങുമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ഇത് ബാധകമാണ്. നമുക്കറിയാം ചരിത്രത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടിയിട്ടുള്ള എത്രയോ പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്. ഈ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ആരംഭകാലത്ത് ഇത്തരത്തിലുള്ള കടുത്ത സഭാകമ്പത്തിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം എടുക്കാം. അദ്ദേഹം നിയമബിരുദം എടുത്തതിന് ശേഷം ആദ്യം കേസ് വാദിക്കുവാൻ വേണ്ടി പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരു കോടതിയിലേക്കാണ്. ആ കോടതിയിൽ അദ്ദേഹം കേസ് വാദിക്കുവാൻ വേണ്ടി ജഡ്ജിക്ക് മുമ്പാകെ എഴുന്നേറ്റിരുന്നു. അദ്ദേഹം വാദം തുടങ്ങി. ഐ കൺസീവ്ഡ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. ഇത് കണ്ട ഉടനെ ജഡ്ജി പ്രതികരിച്ചു. ജഡ്ജി നടത്തിയ കമൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഹി കൺസീവ്ഡ് ത്രൈസ് ബട്ട് ഹി നെവർ ഡെലിവേർഡ് ദ ബേബി എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം മൂന്ന് തവണ ഗർഭം ധരിച്ചു, പക്ഷേ ഒരിക്കൽ പോലും പ്രസവിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഈ കൺസീവ് എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെ ധരിക്കുന്നതിനും അതുപോലെ തന്നെ ഗർഭം ധരിക്കുന്നതിനും ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ടാണ് അദ്ദേഹം ഹി കൺസീവ്ഡ് ത്രൈസ്, മൂന്ന് തവണ ഗർഭം ധരിച്ചു, പക്ഷേ ഒരിക്കൽ പോലും പ്രസവിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി ആ കോടതിയിലുണ്ടായിരുന്ന എല്ലാവരും ചിരിക്കുകയും ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരിഹാസ്യമായിട്ടുള്ള ഒരു ദുരനുഭവമായി മാറുകയും ചെയ്തു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഗാന്ധി ആയുധം വെച്ച് കീഴടങ്ങുകയല്ലേ ചെയ്തു. അദ്ദേഹം കൂടുതൽ സാധകം നടത്തി, കൂടുതൽ പഠിച്ച്, കൂടുതൽ പരിശീലനം നടത്തി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മിഷനുമായി ദൗത്യവുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തത്. അന്നത്തെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പിന്നീട് മഹാത്മാഗാന്ധിയായിട്ട് ഉയർന്നു. അദ്ദേഹത്തിൻ്റെ കേവലം ഒന്നോ രണ്ടോ വാക്കുകൾ മതി കോടിക്കണക്കിന് ജനങ്ങളെ ഒരു ദിശയിലേക്ക് നയിക്കുവാനും മൊബിലൈസ് ചെയ്യുവാനും ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഉദ്യുക്തരാക്കുവാനും ഒക്കെ. അത്രയധികം ഇമ്പാക്റ്റും പഞ്ചും സ്വാധീനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വളരെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനായിട്ട് അദ്ദേഹം മാറി, ഒരു നേതാവായിട്ട് അദ്ദേഹം മാറി. പിന്നീട് അദ്ദേഹം ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിട്ട് മാറുകയും കൂടി ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള സ്റ്റേജ് ഫ്രൈറ്റ് പോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോരാണ്. ലോകത്തെ കിടുകിട പറപ്പിച്ച ആളാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും തന്നെ ഭയക്കേണ്ടതില്ല. ഈ സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യമാണ്. ഈ സ്റ്റേജ് ആങ്സൈറ്റി ഒരു പക്ഷേ പോസിറ്റീവായൊരു കാര്യം കൂടിയാണ്. കാര്യം നമ്മളൊരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിനാവശ്യമായ പ്രിപ്പറേഷൻസ് നടത്താനുള്ള ഒരു ഏർജ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ചെറിയ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ചെറിയ ഒരു തരത്തിലുള്ള ഒരു ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മളാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും സാധാരണഗതിയിൽ മനസ്സിൽ തെളിയുന്ന കാര്യങ്ങൾ വളരെ സുഖമമായി യാതൊരു തരത്തിലുള്ള ടെൻഷനോ ഭയമോ ഇല്ലാതെ മാതാപിതാക്കളുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തൊക്കെ പറയാറുണ്ട്. അപ്പോഴൊന്നും നമുക്കൊരു തരത്തിലുള്ള ടെൻഷനുമില്ല, പേടിയുമില്ല, ചങ്കിച്ചവട്ടുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തെളിയുന്ന അതേ കാര്യങ്ങൾ ഒരു സദസ്സിൻ്റെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ്, അതുപോലെ തന്നെ നമുക്ക് ചങ്കിച്ചവട്ട് പോലൊരു അനുഭവം ഉണ്ടാവുകയാണ്, നമ്മുടെ തൊണ്ട വരളുകയാണ്, കാൽമുട്ട് കൂട്ടിയിടിക്കുകയാണ്, കക്ഷവും മുഖവും കൈ വെള്ളയുമൊക്കെ വേർക്കുകയാണ്. ചിലർക്ക് വയറുവേദന ഉണ്ടാവും, വേറെ ചിലർക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ സ്വാഭാവികമായിട്ടുള്ള ആങ്സൈറ്റി തന്നെയാണ്. പക്ഷേ ഇതൊരു പരിധി വിടുമ്പോഴാണ് അതൊരു സൈക്കോളജിക്കൽ ഇൽനെസ്സായിട്ട് ഒരു അസുഖമായിട്ട് അത് മാറുന്നത്. ഒരുപക്ഷേ ഒരളവോളം ആങ്സൈറ്റി പെർഫോമൻസിനെ കൂട്ടുന്നതിന് സഹായിക്കുന്നു എന്നാണ് ഗവേഷണ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആങ്സൈറ്റിയെ അതല്ലെങ്കിൽ സഭാകമ്പത്തെ എങ്ങനെ മറികടക്കാനാവും എന്ന് സംബന്ധമായിട്ടുള്ള ചില ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്.
മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് പ്രിപ്പറേഷൻ, മറ്റൊന്ന് പ്രാക്ടീസ്, മൂന്നാമത്തെ പെർഫോമൻസ്. ഈ പ്രിപ്പറേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത് വേണ്ടത് ഇപ്പോൾ പ്രഭാഷണമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഭാഷണം നടത്തുവാനുള്ള അറിവ് വേണം, ജ്ഞാനം വേണം, അതിന് തക്ക വിവരങ്ങൾ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധാരാളം വായിക്കുക എന്നുള്ളതാണ്, ധാരാളം പുസ്തകങ്ങൾ വായിക്കുക. പുസ്തക വായന ഒരു പക്ഷേ നമ്മൾ കടലിൽ മുങ്ങി തപ്പുന്നത് പോലെയാണ്. ധാരാളം വായിക്കുമ്പോഴാണ് അറിവിൻ്റെ ചില ശേഖരങ്ങളിൽ, ചില മൊഴിമുത്തുകളിൽ നമുക്ക് എത്തിച്ചേരാനാവുക. അത്തരത്തിലുള്ള മൊഴിമുത്തുകൾ കാണുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് എടുത്ത് ഒരു നോട്ട് പുസ്തകത്തിൽ അത് സ്ക്രിബിൾ ചെയ്ത് കുത്തി വരച്ച് വെക്കണം. അങ്ങനെ ധാരാളം രത്നങ്ങൾ, അറിവിൻ്റെ മൊഴിമുത്തുകൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ഒരു ശേഖരം, പുസ്തകങ്ങളിലായി കുറിച്ച് വെക്കുന്ന ശേഖരം നമ്മുടെ കയ്യിലുണ്ടാവണം. ആ ശേഖരങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളടുത്തോ, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തോ, മക്കളുടെ അടുത്തോ, സഹപ്രവർത്തകരുടെ അടുത്തോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പങ്കുവെക്കുമ്പോൾ നമുക്കത് ഹൃദിസ്ഥമാകും, നമുക്കത് പറയാനുള്ള ഒരു ഫ്ലുവൻസി കിട്ടും. അതുകൂടാതെ അത് കൂടുതൽ കൂടുതൽ റീഇൻഫോഴ്സ്ഡ് ആവും. പിന്നീട് നമുക്കൊരു പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ, ഒരു സിനോപ്സിസ് തയ്യാറാക്കുമ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുവാനും അത് വളരെ സ്വാഭാവികമായിട്ട് ഒരു അനർഗളമായ നിർഗളനമായിട്ട് അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രിപ്പറേഷനാണ്. ധാരാളം വായിക്കുക, ധാരാളം അറിവുകൾ ശേഖരിച്ച് വെക്കുക, അതിൽ നിന്ന് പിന്നീട് സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ഗാനാലാപനമാണെങ്കിലും അഭിനയമാണെങ്കിലും വേറെ ഏത് തരത്തിലുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നതാണെങ്കിലും ഏത് തരത്തിലുള്ള സംഭവമാണെങ്കിലും ആ തരത്തിലുള്ള പ്രിപ്പറേഷൻസാണ് നമുക്ക്, നിരന്തരമായ പ്രിപ്പറേഷൻസാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ പ്രാക്ടീസിങ്ങാണ് അടുത്ത ഒരു വഴിയെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വളരെ വളരെ അറിയപ്പെടുന്ന ഗായികയാണ് ചിത്ര. എത്രയോ തവണ കേരള സംസ്ഥാന അവാർഡും അതുപോലെ തന്നെ കേന്ദ്ര അവാർഡും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. അവരവരുടെ അഭിമുഖത്തിൽ അവർ പറയുന്നത് തന്നെ വളരെ വിനയത്തോടുകൂടി അവർ പറയുകയാണ്, ഒരു പാട്ട് പാടാൻ വേണ്ടി ഏറ്റുകഴിഞ്ഞാൽ ആ പകൽ മുഴുവനും അവർ ആ പാട്ടിനെക്കുറിച്ച് ആ പാട്ടിങ്ങനെ പരിശീലിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ പ്രിപ്പറേഷനും പ്രാക്ടീസിങ്ങും പ്രമുഖരായ വ്യക്തികളും നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ കാര്യമൊന്നും പറയേണ്ടല്ലോ. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ, അവർ KG ക്ലാസ്സുകളിലും പ്രീ സ്കൂളുകളിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ ബോധപൂർവം അവരെ സദസ്സിന് മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നത് വിത്ത് ലവ് ആൻഡ് അഫക്ഷൻ, ഒരു സ്നേഹ വായ്പോടുകൂടി, ഒരു സ്നേഹ സമ്മർദ്ദത്തോടുകൂടി അവരെ നമ്മൾ സദസ്സിന് മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്ക് അവരെ നമ്മൾ ആനയിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. സ്വാഭാവികമായിട്ടും കുഞ്ഞുനാളിൽ തന്നെ ഈ സ്റ്റേജ് ഫ്രൈറ്റിനെ മറികടക്കാനായാൽ തീർച്ചയായിട്ടും അവർ വിജയിച്ചു എന്നുള്ളതാണ്. ഇതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോകും. അവസാനം പ്ലസ് ടുവും കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു, പക്ഷേ നമുക്ക് ഈ പീപ്പിൾ സ്കില്ല്, ഈ ആളുകളെ അഭിസംബോധന ചെയ്യുവാനും ആളുകളെ നയിക്കുവാനും അവർക്ക് ലീഡർഷിപ്പ് നൽകുവാനും അവർക്ക് ദിശാബോധം നൽകുവാനും അവരെ മൊബിലൈസ് ചെയ്യാനൊക്കെയുള്ള ആ കപ്പാസിറ്റി ഉണ്ടെങ്കിലും നമ്മളതിനെ എക്സസ് ചെയ്യാത്തതുകൊണ്ട്, നമ്മളതിനെ ഉപയോഗപ്പെടുത്താത്തതുകൊണ്ട്, എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് അത് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്, അത് മരവിച്ച് കിടക്കുകയാണ് ആ കഴിവ്. അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകളെ കുഞ്ഞുനാൾ തൊട്ടേ വികസിപ്പിച്ചു കൊണ്ടിരുന്നതിന് നമ്മൾ രക്ഷിതാക്കളും നമ്മൾ അധ്യാപകരും നമ്മൾ കുട്ടികൾ സ്വന്തം നിലക്കും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തിനാണ് നമ്മളിങ്ങനെ ഭയപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഈ സ്റ്റേജ് ഫ്രൈറ്റിൻ്റെ ഒരു മർമ്മം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഉള്ളി തോല് പൊളിക്കുന്നത് പോലെയാണ്, ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഒരു പാമ്പ് നമ്മൾ കടിക്കുമോ? അതിനകത്ത് എന്തെങ്കിലും വിഷമുണ്ടോ? നമ്മൾ ഒരു ഉയരങ്ങളിൽ നിന്ന് വീഴുന്നത് പോലെയുള്ള എന്തെങ്കിലും അപകടം അതിനകത്തുണ്ടോ? ഒരു ഇടി വെട്ടുന്നത് പോലെയോ, മിന്നൽ വരുന്നത് പോലെയോ, ഇരുട്ടിൻ്റെ രാത്രിയിൽ ഒരു കള്ളൻ ഒളിഞ്ഞിരിക്കുന്നത് പോലെയോ, അതല്ലെങ്കിൽ ഒരു വന്യമൃഗം നമ്മളെ കടിച്ചു കയറാൻ വരുന്നത് പോലെയോ, ഒന്നും തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യലി ഹസാർഡസ് ആയിട്ടുള്ള കാര്യം അതിനകത്തില്ല. വാസ്തവത്തിൽ നമ്മുടെ ഒരു ചിന്ത മാത്രമാണ് ഇത്, ഒരു ഇല്യൂഷനാണ്. സ്റ്റേജിൽ കയറിയാൽ നമുക്ക് പ്രഭാഷണമാണെങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്ന മറ്റെന്ത് കാര്യമാണെങ്കിലും അത് സ്വാഭാവികമായിട്ടും നിലച്ചു പോകുമോ, സ്റ്റക്കായി പോകുമോ, കാൽമുട്ട് വിറച്ചു പോകുമോ എന്നൊക്കെ ഉള്ള ചിന്ത. അപ്പോൾ ഈ ചിന്തയെ മറികടക്കാനുള്ള വഴി മറ്റൊരു ചിന്തയാണ്, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, ഇതിനകത്ത് യാതൊന്നുമില്ല, ദിസ് ഇസ് വെരി സിമ്പിൾ. അതൊന്ന്. മറ്റൊന്ന്, ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ നമ്മളെ പരിഹസിക്കുമോ, മറ്റെന്തെങ്കിലും തരത്തിൽ ആളുകൾ നമ്മളെ കളിയാക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് അടുത്തത്. യഥാർത്ഥത്തിൽ അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ നിയന്ത്രണ രേഖ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണ രേഖ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണ രേഖ നമ്മുടെ തന്നെ കയ്യിലായിരിക്കണം.
നമ്മുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അത് എത്രത്തോളം നന്നായി, എത്രത്തോളം നന്നായില്ല എന്നുള്ള ഒരു സ്വയം വിലയിരുത്തൽ നടത്താൻ, ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്താനുള്ള ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കുവാനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ നമ്മൾ തീർച്ചയായിട്ടും മുഖവിലക്കെടുക്കണം, പരിഗണിക്കണം. പക്ഷേ അതല്ല പരമപ്രധാനമായിട്ടുള്ളത്. നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയും നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകം അതാവരുത് എന്നുള്ളതാണ്. പെർഫെക്ഷൻസത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഒരു നോ മാൻ ഈസ് പെർഫെക്റ്റ് നമ്മൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്താലും അതിനകത്ത് കുറച്ച് ന്യൂനതകളുണ്ടാകും, കുറച്ച് ഫോൾട്സ് ഉണ്ടാകും, കുറച്ച് ഡിസ്ക്രിപ്പൻസികൾ ഉണ്ടാകും. അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം, അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡയറക്ടർമാരിലൊരാളായ ദബാഷിഷ് ചാറ്റർജി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു ആർ ഡയറിങ് സം ടൈംസ് യു മേ സ്റ്റംബിൾ ആൻഡ് യു മേ ലൂസ് യുവർ ഫേസ്, ഇഫ് യു ആർ നോട്ട് ഡയറിങ് യു ആർ ഗോയിങ് ടു ലൂസ് യുവർ ലൈഫ് ഇറ്റ് സെൽഫ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യം കാണിച്ചാൽ, നിങ്ങളൊരു പെർഫോമൻസിന് വേണ്ടി ധൈര്യം കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കാലിടറി വീണേക്കാം, അതുവഴി നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ ധൈര്യം കാണിച്ചില്ലെങ്കിലോ, നിങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിച്ചില്ലെങ്കിലോ, നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ തന്നെ പ്രതിഭകളെ വിഴുങ്ങുന്ന ഒരു വലിയ രാക്ഷസനാണ് ഈ സഭാകമ്പം, ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രാക്ഷസന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത്, നമ്മുടെ പ്രതിഭയെ വിട്ടുകൊടുക്കരുത്. തീർച്ചയായും നാം പ്രിപ്പയർ ചെയ്തുകൊണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, പെർഫോം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ അന്തസ്സോടെയും അഭിമാനത്തോടെയും ആത്മാവിഷ്കാരത്തിൻ്റെ ആത്മനിർവൃതിയോടെയും കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്കെല്ലാവർക്കും കഴിയുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷനിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.